ഇടുക്കി ജില്ലയുടെ അതിർത്തി തമിഴ്നാട് ജില്ലയായ തേനിയിലെ മാർക്കറ്റുകളിലും കുതിച്ചുയർന്ന പച്ചക്കറിയുടെ വില. കേരളത്തിലേക്ക് കൂടുതലായി പച്ചക്കറി എത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പം അടക്കമുള്ള മാർക്കറ്റുകളിൽ കേരളത്തിലേതിനേക്കാൾ വില ഉയർന്നതാണ് ഇത്തവണത്തെ കാഴ്ച. നിലവിൽ ഓരോ ഇനം പച്ചക്കറിക്കും 10 മുതൽ 30 രൂപ വരെ അധികമാണ് കമ്പത്ത് ഈടാക്കുന്നത്. ജില്ലയിലെ തൂക്കുപാലം, കട്ടപ്പന, നെടുങ്കണ്ടം, വണ്ടിപ്പെരിയാർ, ഏലപ്പാറ മാർക്കറ്റുകളിൽ കമ്പം മാർക്കറ്റിനെ അപേക്ഷിച്ച് വില കുറവായിട്ടാണ് വിൽപ്പന നടക്കുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇത്തവണ വിളവ് കുറഞ്ഞതാണ് തമിഴ്നാട്ടിൽ വില ഉയരുവാൻ കാരണമായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നാലും വില കൂടുതല് കമ്പത്തിലിരുന്നില്ല, എല്ലാ ഇടത്തിലിരുന്നും കമ്പ കേരളாவுக்கு போகுது. கம்பத்துல வந்து சில்லர் இந்த பக்கம் உள்ளவங்க வந்து சில்லர் சில்லருக்கு வந்து கொஞ்சம் கொஞ்சம் எடுத்துட்டு போவாங்க. சும்மா அதை வந்து வறுத்து கம்மி வறுத்து கம்மி சேல்ஸ் அதிகம், சேல்ஸ் தகுந்த வறுத்து இல்லை, அதனால விலை கூடுதல். அதை வந்து விலை கொஞ்ச நாளைக்கு மோத விலை கம்மியாக இருந்துச்சு தக்காளி, சரி விலை கம்மியாக இருக்கிறது மட்டும் சம்சாரி போடாம விட்டாங்க. இப்போ ஒருத்தர் போடாததுனால வறுத்து கம்மியாக இருக்கிறதுனால விலை கூடிச்சு. இதுதான் வித்தியாசம். வேற തമിഴ്നാട്ടിൽ കൂടുതലായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ അയൽ ജില്ലകളിൽ ഇത്തവണ മഴ പതിവിലും അധികമായിരുന്നു. ഇതോടെ അഴുകൾ വ്യാപകമാവുകയും വിളവ് കുറയുകയുമായിരുന്നു. തമിഴ്നാട്ടിലെ മൊത്തക്കച്ചവടക്കാരിൽ നിന്നും പച്ചക്കറി ലഭിക്കാതെ വന്നതോടെ ഇത്തവണ കേരളത്തിലെ വ്യാപാരികളിൽ അധികവും കർണാടകത്തെയാണ് ആശ്രയിച്ചത്. മുൻവർഷങ്ങളിൽ കേരളത്തിൽ പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും ഗൂഡല്ലൂർ, കമ്പം, തേനി മാർക്കറ്റുകളിൽ വില വളരെ കുറവ് രേഖപ്പെടുത്തുന്നതായിരുന്നു സ്ഥിതി. എന്നാൽ ഇത്തവണ ആ സ്ഥിതി മാറി. തമിഴ്നാട്ടിലെ മൊത്തക്കച്ചവടക്കാരും ഇത്തവണ പച്ചക്കറികൾക്കായി കർണാടകത്തെയാണ് ആശ്രയിക്കുന്നത്. തനത് ഉൽപാദനം കുറഞ്ഞതാണ് തമിഴ്നാട്ടിൽ വില കുതിച്ചുയരുവാൻ കാരണമായത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.